നമസ്കാരം മക്കളെ. കഴിഞ്ഞ ക്ലാസ്സിൽ നാം അമ്മയും മകനും തമ്മിലുള്ള സംഭാഷണം കേട്ടു. ഇല്ലേ? എന്തായിരുന്നു നമ്മൾ പഠിക്കുന്ന പദ്യം? വേദമാണ് ട്ടോ. യൂസഫ് അലി കേച്ചേരി എഴുതിയ വേദം. ഉമ്മയുടെ അടുത്തോട്ട് പിണങ്ങിക്കൊണ്ട് വന്നു നിൽക്കുന്ന മകനെ കാണുന്ന ഉമ്മ, ഉമ്മ എന്താ ചെയ്യുന്ന ആ സമയത്ത്? മറ്റുള്ളവർക്ക് കഞ്ഞി വിളമ്പി കൊടുക്കുകയാണ്. ഒട്ടും ചോറൊന്നും കിട്ടാതെ നിൽക്കുന്ന അയൽപ്പക്കക്കാർക്ക് തന്റെ വീട്ടിൽ വെച്ച കഞ്ഞി കുറേശ്ശെ കുറേശ്ശെ കൊടുക്കുകയാണ്. അത് അവിടേക്കാണ് പിണങ്ങി വന്ന മോൻ നിൽക്കുന്നേ. മോൻ എന്തിനാ പിണങ്ങിയത്? അവന് ചോറിന്റെ കൂടെ മീൻകറിയില്ല. അവൻ ഇത്തിരി ചമ്മന്തി മാത്രമാണ് ഉമ്മ അവിടെ വെച്ചിരിക്കുന്നത്. അതിൽ പിണങ്ങിയാണ് വന്ന് നിൽക്കുന്നേ. അപ്പൊ ഉമ്മ പറയുകയാണ് മോനോട്. എന്താ പറയുന്നേ? മോനെ, നിനക്ക് മീൻകറിയാണ് ഇഷ്ടം എന്നൊക്കെ ഉമ്മയ്ക്ക് അറിയാം. മോൻ ഇപ്പൊ സ്കൂളിൽ പോ. 4 മണിക്ക് വരുമ്പോൾ മോനുള്ള അയലക്കറി ഞാൻ റെഡിയാക്കി വെക്കാം. ഇതാണ് ഉമ്മ പറയുന്നത്. മോൻ ഇപ്പൊ കണ്ടില്ലേ എത്രയോ ആളുകളാണ് കഞ്ഞി കുടിക്കാൻ അവിടെ കലവില കൂട്ടുന്നേന്ന്. അവർക്ക് കഞ്ഞി കൊടുക്കണ്ടേ? മോൻ പോ സ്കൂളിലേക്ക് എന്ന് പറഞ്ഞേ മോനെ സമാധാനിപ്പിക്കുന്ന ഉമ്മ. ഇനി എന്താ സംഭവിച്ചത് നോക്കാം. ഇത്രയും ചൊല്ലി പിരിഞ്ഞു പോയുമ്മ എൻ ഉൾത്തട്ടിൻ കാപഡ്യം വെന്തെരിഞ്ഞു. അപ്പൊ ഉമ്മ ചെയ്യുന്ന പ്രവൃത്തി മോൻ കാണുന്നുണ്ട്. തന്റെ അയൽപ്പക്കാർക്കൊക്കെ ഭക്ഷണം കഞ്ഞി കൊടുക്കാണ്. കഞ്ഞിയാണ് കേട്ടോ കൊടുക്കുന്നത്. അത്രയ്ക്കെങ്കിലും കൊടുക്കാണ്, തങ്ങളുടേലുള്ളത് കൊടുക്കാണ് ആ ഉമ്മ. അത് കണ്ടപ്പോഴ് താൻ പിണങ്ങിയിരുന്ന തന്റെ ഉൾത്തട്ട്, തന്റെ മനസ്സ്, ഉൾത്തട്ട് എന്ന് പറഞ്ഞ മനസ്സ്, മനസ്സിനുള്ളിലുണ്ടായിരുന്ന കാപഡ്യം, കാപഡ്യം എന്ന് പറഞ്ഞ അഹങ്കാരം, അല്ലെങ്കിൽ കാപഡ്യം എന്ന് പറഞ്ഞാല് കപടത, അതായത് ഇല്ല വലിയ ഞാൻ വലിയതാണെന്നുള്ള ഒരു ഭാവം, അഹങ്കാരം, ഇതെല്ലാം അലിഞ്ഞു പോയി, വെന്ത് എരിഞ്ഞു പോയി. കാപഡ്യം വെന്ത് എരിഞ്ഞു പോയി എന്നാ പറയണേ. അതായത് അഹങ്കാരം മുഴുവനായി ഇല്ലാണ്ടായി. തന്റെ ഉമ്മ എത്രയോ പാവങ്ങൾക്ക് ആ കഞ്ഞി കൊടുക്കുന്നത് കണ്ട ആ മകന്റെ മനസ്സിലെ കാപഡ്യം മുഴുവനും ഇല്ലാണ്ടായി. അതുവരെ താൻ പിണങ്ങി നിന്നിരുന്ന ആ മകൻ, അവന്റെ മനസ്സ് പിണങ്ങിയത് എന്തിനാ? ചോറ് കിട്ടാഞ്ഞിട്ടല്ല, കൂടെ മീൻകറി ഇല്ലാത്തത് കൊണ്ടാണ്. ഇപ്പൊ ചോറ് പോലും കിട്ടാതെ ആ വിഷമിക്കുന്ന ആളുകൾക്ക് കഞ്ഞി കൊടുക്കുന്ന ഉമ്മയെ കണ്ടപ്പോ അവന്റെ എല്ലാ അഹങ്കാരവും ഇല്ലാണ്ടായി. ഇത്രയും ചൊല്ലിപ്പിരിഞ്ഞ് എന്താണ് ചൊല്ലിയത്? മോനെ നീ സ്കൂളിലോട്ട് പൊക്കോളൂ, തിരിച്ചു വരുമ്പോ മോന് ഞാനും 4 മണിക്ക് വരുമ്പോ അയലക്കറിയൊക്കെ ഉണ്ടാക്കി വെക്കാട്ടോ. ഇങ്ങനെ ഉമ്മ പറഞ്ഞിട്ട് ഇത്രയാണ് പറഞ്ഞത്. ഇത്രയും പറഞ്ഞ് പിരിഞ്ഞു പോയി എന്ന് പറഞ്ഞാല് ഉമ്മ അവരുടെ അടുത്തോട്ട് പോയി, കഞ്ഞി കൊടുക്കാൻ വീണ്ടും പോയി. അപ്പോൾ അവന്റെ മനസ്സിലെ എല്ലാ അഹങ്കാരവും ഇല്ലാണ്ടായി, വെന്ത് എരിഞ്ഞു അടങ്ങി. ഉണ്ണാവ്രതവുമായി അന്യരെ ഊട്ടുന്നൊരെന്നുമ്മ തൻ യജ്ഞം കണ്ടു നിൽക്കെ. ഉണ്ണാവ്രതം, ഉണ്ണുന്നില്ല എന്ന് വ്രതം എടുത്തുകൊണ്ട്, അതായത് ഞാൻ ഉണ്ണുന്നതിന് മുമ്പ് എനിക്ക് മറ്റുള്ളവരെ ഊട്ടണം എന്ന് ചിന്തിക്കുന്ന ആ ഉമ്മ, ഉണ്ണാവ്രതം വ്രതവുമായി അന്യരെ ഊട്ടുന്ന ആ ഉമ്മയുടെ യജ്ഞം, ഉമ്മയുടെ ആ പ്രവൃത്തി കണ്ടിട്ട് നീറുമെന്നുള്ളം, എന്റെ മനസ്സ് നീറിപ്പോയി. ഉള്ളം മനസ്സ്, മനസ്സാകെ നീറിപ്പോയി. നീറുമെന്നുള്ളം കുറുകി വിഷമിച്ച് കുറുകി ഒതുങ്ങി. പഴയരി ചോറെനിക്കുണ്ടല്ലോ വേണ്ടുവോളം, എനിക്ക് ചോറുണ്ടല്ലോ, ചോറ് കഴിക്കാൻ കിട്ടുന്നുണ്ടല്ലോ, വേണ്ടോളം ചോറുണ്ണാൻ കഴിയുന്നുണ്ടല്ലോ. അതുപോലും കിട്ടാത്തവർക്കല്ലേ തന്റെ ഉമ്മ ഈ കഞ്ഞി കൊടുക്കുന്നേ. അത് കണ്ടപ്പോ താൻ എത്രയോ മോശപ്പെട്ടവനാണ്, താൻ എന്തിനാണ് ഒരു കറിയില്ല എന്ന് പറഞ്ഞ് പിണങ്ങിയത്, എത്രയോ വലിയ തെറ്റാണ് താൻ ചെയ്തത് എന്നൊക്കെ ഒരു ചിന്ത ആ മകന്റെ മനസ്സിൽ കടന്നു വന്നു. ഉള്ളാകെ നീറിപ്പൊകഞ്ഞു, മനസ്സ് നീറിപ്പൊകഞ്ഞു, അവനാകെ അങ്ങ് ചെറുതായിപ്പോയി. പഞ്ഞക്കെടുതിയിൽ നീറുവോർ വറ്റില്ല കഞ്ഞിക്ക് ഇരുന്ന് വലഞ്ഞിടുമ്പോൾ. പഞ്ഞം, പഞ്ഞം എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യാണ്. ദാരിദ്ര്യം കൊണ്ട് പഞ്ഞക്കെടുതി, പഞ്ഞം കടന്നു വന്നിട്ട് അവിടാകെ നഷ്ടമായി, ദാരിദ്ര്യമായപ്പോൾ
അവിടെ ഒരു വറ്റില്ലാത്ത വറ്റില്ല കഞ്ഞിവെള്ളം മാത്രമേ ഉള്ളൂ പലർക്കും. ഞാൻ കോരി കൊടുക്കുമ്പോ ആ വറ്റ് അവിടെ അവിടെ എങ്ങാനും ഉണ്ടായിരിക്കും, അത്രേ ഉള്ളൂ. ആ ആ കഞ്ഞി കുടിക്കാനായിട്ട് ഇത്രയും ആളുകൾ കടന്ന് കലപില കൂട്ടുമ്പോൾ ഞാൻ ചോറ് വയറ് നിറച്ച് ഉണ്ണാനുണ്ടല്ലോ എന്നിട്ട് എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിയില്ലേ? എന്റെ ഉമ്മ ചെയ്യുന്ന പ്രവൃത്തി ഞാൻ ഒരു നോക്ക് കാണാഞ്ഞിട്ടല്ലേ ഇങ്ങനെ പിണങ്ങിയത് എന്നെല്ലാം ഓർത്ത് അവനാകെ വിഷമിച്ചു പോയി. പിന്നെ ഞാൻ വൈകിയില്ല, എന്നുടെ ചോറുമ ഉമ്മ തൻ പിന്നിൽ പതുങ്ങിയെത്തി. അതായത് അവൻ പിന്നെ ഒന്നും നോക്കിയില്ല, ഒട്ടും വൈകാതെ ഓടിപ്പോയി അവന്റെ ചോറുമായി വന്ന് ഉമ്മയുടെ അടുത്ത് പതുങ്ങി നിന്നു. ഉള്ളലിഞ്ഞ് ഓതി, ഞാൻ ഉള്ള മനസ്സ് അലിഞ്ഞുകൊണ്ട് അവൻ ഓതി. അവൻ പറഞ്ഞു, എന്താ പറഞ്ഞേ? എൻ ചോറുമ കഞ്ഞിവെള്ളത്തിലിട്ട് വിളമ്പിക്കൊള്ളു. എന്റെ ചോറും ഉമ്മാ അങ്ങ് ഈ കഞ്ഞിവെള്ളത്തിലിട്ട് വിളമ്പിക്കൊള്ളൂ, അവർക്ക് വെച്ചിരിക്കുന്ന കഞ്ഞിവെള്ളത്തിലിട്ട് വിളമ്പിക്കൊള്ളൂ. പൊട്ടിക്കരഞ്ഞുമ്മ മാറോട് ചേർത്തന്നെ കെട്ടിപ്പിടിച്ചു വിതുമ്പിമല്ലേ. ഉമ്മയ്ക്ക് സങ്കടം വന്നു തന്റെ മോന്റെ പ്രവൃത്തി കണ്ടിട്ട്. സന്തോഷം കൊണ്ടുള്ള സങ്കടമാണ് കേട്ടോ. ആ ഉമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ മകനെ ചേർത്ത് പിടിച്ചു. ഏതൊന്നറിഞ്ഞാൽ മറ്റെല്ലാം അറിയാം, ഏതോ ഒരു കാര്യം അറിഞ്ഞാൽ മറ്റെല്ലാ കാര്യവും അതിൽ അറിയാൻ കഴിയും. ഏതാണ് ആ കാര്യം? ആ വേദം, ആ വേദം, ആ അറിവ്. വേദം എന്നിവിടെ ഉദ്ദേശിക്കുന്നത് അറിവാണ്. ആ അറിവ് വിശപ്പെന്നറിഞ്ഞുകൊണ്ടാൽ, വിശപ്പാണ് മോനെ ഏറ്റവും വലിയ അറിവ്. വിശപ്പ് മനസ്സിലാക്കിയ ഒരു വ്യക്തി മറ്റുള്ളവരുടെ വിശപ്പ് കാണുവാൻ കഴിയും. വിശപ്പിന് അറുതി വരുത്താൻ, വിശപ്പ് ഇല്ലാണ്ടാക്കാനാണ് നാം പരിശ്രമിക്കേണ്ടത്. ആർക്ക് വിശക്കുന്നുവോ അവരെ മനസ്സിലാക്കി അവർക്ക് കൊടുക്കുവാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു അറിവ് നമുക്ക് നേടാനില്ല എന്ന് ഉമ്മ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ് മകനെ. നോക്കൂ, ഏതൊന്നറിഞ്ഞാൽ മറ്റെല്ലാം അറിയാം. ഒരു കാര്യം നീ അറിഞ്ഞോളൂ, അതറിഞ്ഞാൽ നിനക്ക് ഈ ലോകത്തെ മറ്റെല്ലാ കാര്യവും അറിയാൻ സാധിക്കും. ആ ഏതൊന്നറിയുന്ന ആ കാര്യം ഏതാണ്? മറ്റുള്ളവരുടെ വിശപ്പാണ്. ആ വിശപ്പിനെ നിയന്ത്രിക്കാൻ, നിന്നെ കൊണ്ടാകാവുന്നത് ചെയ്യാൻ നിനക്ക് സാധിച്ചോ? എങ്കിൽ നിനക്ക് മറ്റെല്ലാ അറിവും ലഭിച്ചുകൊണ്ടേയിരിക്കും. ഇതിനേക്കാൾ വലിയൊരു അറിവ് ലഭിക്കാനില്ല എന്ന് അമ്മ മകനെ പറഞ്ഞു കൊടുത്തു. പൈക്കുന്ന പള്ളക്ക് ഇരതേടി വാടുന്ന പാവത്തിൽ കാണാം പടച്ചവനെ. പള്ള, പള്ള എന്ന് പറഞ്ഞ വയറാണ്. പൈക്കുന്ന പള്ളക്ക്, വിശക്കുന്ന വയറിനെ ഇരതേടുന്ന പാവങ്ങൾ, അതായത് തന്റെ വിശക്കുന്ന വയറിന് ആവശ്യമുള്ള ഭക്ഷണം തേടുന്ന പാവങ്ങളെ, അവരുടെ കണ്ണുകളിലോട്ട് നോക്കൂ. പടച്ചവൻ, പടച്ചവൻ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ. ഈശ്വരനെ നിനക്ക് ആ പാവങ്ങളുടെ കണ്ണുകളിൽ കാണാൻ സാധിക്കും. വിശക്കുന്ന ഒരു വ്യക്തിയുടെ കണ്ണുകളിലോട്ട് നോക്കിയാൽ നിനക്ക് ഈശ്വരനെ കാണാൻ സാധിക്കും എന്നാണ് ആ അമ്മ പറഞ്ഞു കൊടുക്കുന്നത്. എന്താണ് അതിന്റെ അർത്ഥം? ആ അമ്മ പറഞ്ഞു കൊടുക്കുകയാണ്, വിശപ്പ് അത് എന്തിനുള്ള വിശപ്പാണെങ്കിലും അത് നിവർത്തിച്ചു കൊടുക്കാൻ സാധിക്കുമ്പോഴാണ് നാം ഈശ്വരനെ കാണുന്നത്. അല്ലാതെ ഈശ്വരനോട് ഈശ്വര കാക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ, പ്രാർത്ഥിക്കേണ്ടെന്നല്ല കേട്ടോ, പ്രാർത്ഥിക്കണം, അതിനേക്കാൾ പ്രവർത്തനത്തിലൂടെ നാം ഈശ്വരനെ കാണിച്ചു കൊടുക്കണം. ഈശ്വരൻ പാവപ്പെട്ടവരുടെ കൂടെയാണ്. അവരുടെ കണ്ണുകളിലോട്ട് നോക്കിക്കൊണ്ട് അവരെ സ്നേഹിക്കാൻ കഴിഞ്ഞാൽ ഈശ്വരനെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അങ്ങനെയാണ് നാം ചെയ്യേണ്ടത്. പ്രവർത്തനത്തിലൂടെ ഈശ്വരനെ കാണിക്കാൻ, ഈശ്വരനോടടുക്കാൻ നമുക്ക് സാധിക്കണം. ഈ ഒരു കാര്യമാണ് ഈ പാഠത്തിലൂടെ ആ മകനെ ഉമ്മ പറഞ്ഞു കൊടുക്കുന്നതിലൂടെ യൂസഫ് അലി കേച്ചേരി നമുക്ക് ഓരോരുത്തർക്കും പറഞ്ഞു തരുന്നത്. ഏവർക്കും പദ്യം ഇഷ്ടമായല്ലോ. ഏവരും പല ആവർത്തി പദ്യം ചൊല്ലുകയും നോട്ട്സ് എല്ലാം പഠിക്കുകയും വേണം. ടെസ്റ്റ് പേപ്പറിന് ഉത്തരം എഴുതുമല്ലോ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു പാഠവുമായി വീണ്ടും കാണാം. നന്ദി.